കേരള ബാങ്ക് പിണറായി വിജയന്റെ അമ്മായി അച്ഛന്റെ വീടാണ്. ഈ പിണറായി വിജയന്റെ അഹങ്കാരവും തൊലിക്കെട്ടിയും കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഇത്തരത്തിൽ കൂപ്പുകുത്തി നിൽക്കുന്നത്. സാധാരണക്കാരൻ മുണ്ട് മുറുക്കിയെടുത്ത് അവൻ അവന്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു കൊണ്ടുപോയിട്ട പണമാണ്. കരിമണൽ കർത്തയുടെ ഡയറിയിൽ എഴുതി വെച്ചതുപോലെ 1.5 കോടി മകളെ കൊണ്ട് നോക്കുകൂലി വാങ്ങിച്ച പണമല്ല ജനങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നാണം കെട്ട ഈ കേരളത്തെ കട്ടുമുടിച്ച പിണറായി വിജയനെ മനസ്സിൽ കൈവച്ചുകൊണ്ട് ശപിക്കുകയല്ലേ? ഭരിക്കാനറിയാത്ത ഒരു മുഖ്യമന്ത്രി, അഴിമതി നടത്താൻ മാത്രം അറിയുന്ന ഒരു മുഖ്യമന്ത്രി, കേരള ബാങ്കിൽ നിന്ന് പണമെടുത്ത് തിരിച്ചു കൊടുക്കാൻ കേരള ബാങ്കിന്റെ തലപ്പത്ത് കണ്ണനെ വെച്ചു എന്നുള്ളത് കൊണ്ട് കണ്ണന്റെ തറവാട്ട് പോയ സ്വത്തെടുത്തിട്ടാണോ കൊടുക്കാൻ പോകുന്നത്? അല്ലല്ലോ, പിണറായി വിജയൻ എടുത്തിട്ട് കൊടുക്കുകയാണോ സ്വന്തം ബാങ്കിലെ പണം? അല്ലല്ലോ. നിങ്ങൾ എവിടെ നിന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പണം തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നത്? അതാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത്. നമസ്കാരം. പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് ശോഭ സുരേന്ദ്രൻ. കേരള ബാങ്ക് പിണറായി വിജയന്റെ അമ്മായിയപ്പന്റെ വകയാണോ എന്ന് ശോഭ സുരേന്ദ്രൻ ചോദിച്ചു. പിണറായിയുടെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഫലമാണ് ഇന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ അധപതനത്തിനുള്ള പ്രധാന കാരണം. പിണറായിയുടെ വിലാസത്തിൽ മകൾ വീണ വിജയൻ കാട്ടിക്കൂട്ടുന്ന അഴിമതികൾക്കെതിരെയും ശോഭ സുരേന്ദ്രൻ ആഞ്ഞടിക്കുകയായിരുന്നു. കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങിയ മകളെ ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന പിണറായി വിജയൻ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടനായ മുഖ്യനാണ് എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. കേരള ബാങ്ക് പിണറായി വിജയന്റെ അമ്മായി അച്ഛന്റെ വീടാണ്. ഈ പിണറായി വിജയന്റെ അഹങ്കാരവും തൊലിക്കെട്ടിയും കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഇത്തരത്തിൽ കൂപ്പുകുത്തി നിൽക്കുന്നത്. സാധാരണക്കാരൻ മുണ്ട് മുറുക്കിയെടുത്ത് അവൻ അവന്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു കൊണ്ടുപോയിട്ട പണമാണ്. കരിമണൽ കർത്തയുടെ ഡയറിയിൽ എഴുതി വെച്ചതുപോലെ 1.5 കോടി മകളെ കൊണ്ട് നോക്കുകൂലി വാങ്ങിച്ച പണമല്ല ജനങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നാണം കെട്ട ഈ കേരളത്തെ കട്ടുമുടിച്ച പിണറായി വിജയനെ മനസ്സിൽ കൈവച്ചുകൊണ്ട് ശപിക്കുകയല്ലേ? ഭരിക്കാനറിയാത്ത ഒരു മുഖ്യമന്ത്രി, അഴിമതി നടത്താൻ മാത്രം അറിയുന്ന ഒരു മുഖ്യമന്ത്രി, കേരള ബാങ്കിൽ നിന്ന് പണമെടുത്ത് തിരിച്ചു കൊടുക്കാൻ കേരള ബാങ്കിന്റെ തലപ്പത്തെ കണ്ണനെ വെച്ചു എന്നുള്ളത് കൊണ്ട് കണ്ണന്റെ തറവാട്ട് പോയ സ്വത്തെടുത്തിട്ടാണോ കൊടുക്കാൻ പോകുന്നത്? അല്ലല്ലോ, പിണറായി വിജയൻ എടുത്തിട്ട് കൊടുക്കുകയാണോ സ്വന്തം ബാങ്കിലെ പണം? അല്ലല്ലോ. നിങ്ങൾ എവിടെ നിന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പണം തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നത്? അതാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത്.